അവൻ തെരെ വരുമ്പോ കളിക്കുന്നുണ്ടോ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ന്യൂ ദിഗയിലാണ്. ന്യൂ ദിഗയിൽ നിന്ന് ഓൾഡ് ദിഗയിലേക്ക് പോകാൻ വേണ്ടിയിതേ ഓൾഡ് പീപ്പിൾ എല്ലാം കൂടി റെഡി ആയിട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ന്യൂ ദിഗയിൽ നിന്നും ഓൾഡ് ദിഗയിലേക്ക് ഈ ചേലാകടി അടിപൊളിയായിട്ടൊരു യാത്ര. ഈ യാത്ര കൊള്ളാലേ, അടിപൊളി നിരന്തരമുള്ള യാത്ര അടിപൊളിയാലേ. കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ നല്ല അടിപൊളിയായിട്ട് പോവാം. ന്യൂ ദിഗയിൽ നിന്ന് ഓൾഡ് ദിഗയിലേക്കുള്ള വഴി നോക്കി എന്ത് രസമെന്ന് പറയാം ഞാൻ കാണിച്ചു തരാവേ. ഇവിടുത്തെ ബംഗാളിലെ വഴികൾ പൊതുവേ നല്ല വഴികളുണ്ടോ? അത് ഏതോ ബോധമുള്ളവൻ ഉണ്ടാക്കിയാണെന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് സൈഡിലും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴികളാണേ. അവിടെ നല്ല രസമുണ്ട് സംഭവം. റോഡിൻ്റെ ഈ സൈഡിലേ നിറയെ എന്താ പറയുക, ഹരിതാപോഷ്മളത മാത്രമുള്ളല്ല, നല്ല പച്ചപ്പും പുതപ്പും. ഇവിടെ നല്ല അടിപൊളി ഒരു ക്രിക്കറ്റ് മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബാറ്റ്സ്മാൻ ഔട്ടായി കയറി പോകുന്ന സംഗതി കൊള്ളാട്ടോ. ഇതാണ് കേട്ടോ ന്യൂ ഓൾഡ് ദിഗ. സാധാരണ ടൂറിസ്റ്റുകൾ വരുന്നത് ന്യൂ ദിഗയിലേക്കാണ്, പക്ഷേ ഓൾഡ് ദിഗയും അത്യാവശ്യം സെറ്റപ്പാണ്. ഒരാൾക്ക് 15 രൂപ നിരക്കിൽ അവിടെ ഓൾഡ് ദിഗ, ന്യൂ ദിഗയിൽ നിന്ന് ഓൾഡ് ദിഗയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ഇവിടെ വരുമ്പോഴെന്താ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നല്ല തിരക്കുണ്ടല്ലോ സാറേ. ഇവിടെയും ഇതിലായാലും ഉള്ളിലേക്ക് വേണം. ഓക്കെ, ഓൾഡ് ദിഗയിലെ, പക്ഷേ ഈ ഓൾഡ് ദിഗ ഉണ്ടല്ലോ ആക്ച്വലി കുറച്ചും കൂടെ ന്യൂ ദിഗ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഓൾഡ് ദിഗയാണ്. ഇവിടെ നമ്മൾ വരുമ്പോൾ കാലിക്കറ്റ് ബീച്ചിൽ വന്ന പോലെ അടിപൊളി ഒരു സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ ഇവിടെ വന്നിട്ട് എന്താ തോന്നുന്നേ? ഓൾഡ് ദിഗ അത്ര ഓൾഡ്, ഓൾഡ് ദിഗ അത്ര ഓൾഡ് അല്ല അല്ലേ? ചിലപ്പോ ഇവിടെ ആയിരിക്കും പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന സെന്റർ ആയിരിക്കും അത്, അതുകൊണ്ടായിരിക്കും അല്ലേ. പക്ഷെ എന്തായാലും ഇത് രസമുണ്ട്. ഇവിടെ വരുമ്പോ ഒത്തിരി സംഭവങ്ങൾ ഇങ്ങനെ ഇതേ ആളും തിരക്കും എല്ലാം ഉണ്ട്. അതുപോലെ മാത്രമല്ല ഇവിടെ എല്ലാം കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ, വിറ്റിയൊക്കെ കെട്ടി അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല തിരക്കുണ്ടല്ലോ ഇവിടെ, നല്ല തിരക്കുണ്ട്. അപ്പൊ നമുക്ക് ന്യൂ ദിഗയിൽ നിന്നും ഓൾഡ് ദിഗയിലെത്തി. ഓൾഡ് ദിഗയിലെ തിരക്കുകളിലേക്ക് വീണ്ടും ഹൈറ്റേഡ് ആയോ സാറേ? ഓ വൈകിട്ടായപ്പോഴേക്കല്ലേ. ആ ഇനി മുകളിലോട്ട് വരുന്നു. ഇവിടേക്ക് എനിക്കൊന്ന് ഇവിടേക്ക് വെള്ളം കയറും തോന്നുന്നു അല്ലേ, ഹൈറ്റേഡ് ആകുമ്പോഴേക്കും. പക്ഷെ ഇവിടെ കുറച്ചും കൂടെ ആളുകൾക്ക് കെട്ടി, ഇവിടെയൊക്കെ കെട്ടി വൃത്തിയാക്കി ആളുകൾക്ക് ഇറങ്ങാൻ പറ്റിയ രീതിയിലാക്കിയിട്ടുണ്ട് കുറച്ചും കൂടെ അല്ലേ. ശരിക്കും ഓൾഡ് ദിഗയാണ് കുറച്ചും കൂടെ. എനിക്കൊന്ന് അവിടെയൊക്കെ നമുക്ക് നമ്മുടെ കാലിക്കറ്റ് ബീച്ചിൻ്റെ പോലെ കുറേ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യം, പാർക്ക് പോലെയൊക്കെ. നമുക്ക് അങ്ങോട്ട് പോകണം. അതിനു മുമ്പേ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. സന്ധ്യയായിട്ടെന്തേ ഇപ്പോഴും ആളുകള് ഒത്തിരിയേറെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം നമ്മൾ മനസ്സിലാവുന്നുണ്ട്, ഇപ്പൊ ആളുകളുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം കൂടുതലായിട്ട് ആളുകൾ ജീവിതം ആസ്വദിക്കാനുള്ള ഒരു മേബി ഒരു കൊറോണ ഒക്കെ വന്നതിനൊരു കാരണമായിരിക്കും അല്ലേ. അപ്പൊ ഒത്തിരിയേറെ ജീവിതം ആസ്വദിക്കാനൊക്കെ ഉള്ള ഒരു 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 ആറ്റിറ്റ്യൂഡ് ഇപ്പൊ ആളുകൾ താല്പര്യമൊക്കെ ആളുകൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതാണ് വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് എന്ന് പറയുന്നത്. പണ്ടൊന്നും ആളുകൾ ഇത്രയും ആഘോഷിക്കാനായിട്ട് ഇറങ്ങിയില്ലായിരുന്നു. ഇപ്പോൾ ഏതൊരു ടൂറിസ്റ്റ് സെൻറ്ററിൽ ചെന്നാലും ഒത്തിരിയേറെ നമ്മുടെ ആളുകൾ അവിടെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്, ജീവിതം ആഘോഷിക്കുന്നതാണ്. കാരണം ആർക്കാ എപ്പോഴാണ് എന്താ സംഭവിക്കുക എന്ന് അറിയാത്തത് കൊണ്ട് ഏത് സമയം ലോക്ക്ഡൗൺ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ
എപ്പോഴും ആകാവുന്നതുകൊണ്ട് ആളുകൾ കൂടുതലായിട്ട് യാത്രയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പോകാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ യാത്ര ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പല സംസ്കാരങ്ങളിലൂടെ, പല ഭാഷകളിലൂടെ, പല ജീവിതാനുഭവങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ആറ്റിറ്റ്യൂഡും അതേപോലെ വളരെയാണ് വിശാലമായിട്ടുള്ളൊരു മനസ്സിൽ. അവിടെ തെന്നുന്നുണ്ട് കേട്ടോ, ഞാൻ കത്തി അടിച്ചുകൊണ്ട് പോവാണ്. അവിടെ തെന്നലുണ്ട്, നോക്കി വരണേ. സംഭവം കത്തി അടിച്ച് കൊള്ളാം, പക്ഷേ അവിടെ നല്ല തെന്നലുണ്ട്. ഈ ഇവിടെയൊക്കെ ഹൈറ്റൈഡ് ലോ ടൈഡ് ഭയങ്കരമായിട്ട് വേരിയേഷൻ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത് അറിയാം, ഇവിടെയുള്ള നടപ്പാതകളിലൂടെയൊക്കെ പോകുമ്പോൾ കൃത്യമായിട്ട് സൂക്ഷിച്ചിരിക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് തെന്നി വീഴാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ അങ്ങേയറ്റത്തായിട്ടൊരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ആളുകൾക്ക് വന്നിരിക്കാനും ഫിലോസഫി കുശിപ്പ് കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ആയിട്ട്, ചർച്ചകൾ നടത്താനൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലമുള്ള ഒരു പാർക്ക് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ഇതിലെന്തെങ്കിലും പറയാൻ പറ്റും നോക്കാം. നമ്മൾ ഈ കഥയൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഇല്ലേ ഒരു ടീംസിനെ നമ്മൾ കണ്ടേ കുളിക്കുന്നത്, നോക്കണം കേട്ടോ. അതിൻ്റെ ഒരു ജമ്പം പോരുന്നുണ്ടോ ജമ്പൻ? ഹലോ, പട്ടി വെള്ളത്തിൽ കളിക്കുന്ന കണ്ടിട്ടുണ്ടാ, അടിപൊളിയാട്ടാ, കൊള്ളാം, മനോഹരായിരുന്നു. അവൻ തെര വരുമ്പോ കളിക്കുന്നുണ്ടോ? അങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ കാറ്റും കൊണ്ട് നടന്ന ഞങ്ങൾ നേരെ എത്തിച്ചേരുന്നത് ഐ ലവ് ദിഗ എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതി ഡെക്കറേറ്റ് ചെയ്തൊരു ബോർഡിന് മുമ്പിലേക്കാണ്. ഒന്നും പറയാനില്ല, അത് ഭയങ്കര പൊളിയാണ്. അതിന് തൊട്ട് പിറകിലായിട്ട് ഓൾഡ് ദിഗയുടെ ഒരു എംബ്ലം വെച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്, അത് പൊളിയാണ് കേട്ടോ. ഒന്നും പറയാനില്ല, അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന ഒരു ഫൗണ്ടൻ ആണ്. ആക്ച്വലി ഫൗണ്ടൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്, പക്ഷേ അത് ഫൗണ്ടനും കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊരു ആംബിയൻസ് ആയിരിക്കും ഇവിടെ. അവിടെ നിന്ന് നേരെ ബീച്ചിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ആ കടൽ തീരത്ത് കൂടെ വരുന്ന കാറ്റ്, വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അവിടെ നിൽക്കുക എന്ന് പറയുന്നത്. ഈ ഓൾഡ് ദിഗയിൽ അതിമനോഹരമായിട്ട് മറ്റൊരു സംഭവം കൂടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ചൈനീസ് വാസ്തുശില്പ മാതൃകയിൽ ഒരു പഗോഡ ടൈപ്പ് ഓഫ് നിർമ്മിതി, ആളുകൾക്ക് വളരെ ശാന്തമായിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള മാർക്കറ്റാണ്. ഈ പാതയോരങ്ങൾക്ക് ഇരുവശവും നമ്മുടെ കണ്ണിനെയും ഹൃദയത്തെയും ഹഠാതെ ആകർഷിക്കുന്ന പലവിധ ഐറ്റങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് കേട്ടോ. കച്ചവടക്കാർ ഇവിടെ ആഘോഷിക്കുകയാണ്, സുഹൃത്തുക്കളെ ആറാടുകയാണ്. ചക്രവാളങ്ങളിൽ ഇരുട്ട് വീഴുമ്പോഴേക്കും ഓൾഡ് ദിഗയിലെ ലൈറ്റുകളൊക്കെ തെളിയുന്നു. പിന്നെ ഓൾഡ് ദിഗ വേറൊരു ലെവലാണ്. ഈ ഒരു ആംബിയൻസ് ആഘോഷിക്കാൻ വേണ്ടി ആയിരങ്ങൾ ഓരോ ദിവസവും ഓൾഡ് ദിഗയിലേക്ക് ഒഴുകിയെത്തുകയാണെന്ന് അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്. കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഒരു സായാഹ്നം ആഘോഷിക്കാനുള്ള ഒത്തിരിയേറെ സാധ്യതകൾ ഇവിടെ ഉണ്ട്. ഇനി ഭക്ഷണം കഴിക്കാനാണെങ്കിൽ നല്ല അടിമ്പൻ ഫുഡ് കിട്ടുന്ന ഹോട്ടലുകളും ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡും ഉണ്ട്. അങ്ങനെ ഇവിടുന്ന് വന്നിട്ട് നമ്മൾ ഇതിനകത്തുനിന്നൊരു മീൻ സെലക്ട് ചെയ്തിട്ടു, ഈ ഐറ്റം സെലക്ട് ചെയ്ത് നമ്മൾ വറുത്ത് കഴിച്ചു. ഇവിടെ പലവിധ സാധനങ്ങൾ കിട്ടാണ്ട്, അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനം പറയുക, അവരോട് പറഞ്ഞ് അവർ വറുത്ത് തരും. ഒരു പീസിന് 50 രൂപ 60 രൂപ അങ്ങനെയൊക്കെയാണ് റേറ്റ്. ഇവിടുന്ന് മീൻ കഴിച്ചിട്ട് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എനിക്ക് അത്ര കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനിവിടുന്ന് പല സ്ഥലത്തും ഇപ്പോൾ ഫിഷ് കഴിച്ചു, പക്ഷെ അത്ര കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കേരളത്തിൽ നിന്ന് കഴിക്കുന്ന ഒരു ടേസ്റ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നില്ല. ഒരു പക്ഷേ എണ്ണേൻ്റെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവർ ചേർക്കുന്ന മസാലയുടെ വ്യത്യാസമായിരിക്കും. പിന്നെ ഇവിടുത്തെ മീനിൻ്റെ പ്രത്യേകത, നമ്മുടെ നാട്ടിലായിട്ടൊക്കെ മീനുകൾ ഇവിടെ കാര്യമായിട്ട് കിട്ടാറില്ല. അയില, മത്തി അങ്ങനെയുള്ള സംഭവങ്ങൾ അത്ര കാര്യമായിട്ട് ഇവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ മീൻ ഇവിടെ വന്നിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യണം എന്നുള്ളവർക്ക്, എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളവർക്ക് ചൂഷ്യം കണ്ടൊക്കെ ചെയ്താൽ മതി. പലപ്പോഴും പല സ്ഥലത്തും അത് ക്യാഷ് കളയുന്നൊരു ഏർപ്പാടായിട്ടാണ് എനിക്കിതുവരെ അനുഭവപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.
ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇടം പല നോക്കാതെ ചെയ്തോട്ടോ. അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാം. ബൈ ബൈ.